അശരണനായ ഒരു രോഗി പോലും മടക്കി അയക്കാത്ത വൈദ്യനാണ് അന്തരിച്ച ആയുർവേദ ആചാര്യൻ പി കെ വാര്യർ. ചികിത്സയിലെ പുതുമ, ധൈര്യം, സന്നദ്ധത, കൈപുണ്യം, സൗമ്യമായ പെരുമാറ്റം ഇവയെല്ലാം ആ വ്യക്തിത്വത്തിലെ ശോഭനയാണ്. എല്ലാ ദിവസവും രാവിലെ അഷ്ടാംഗ ഹൃദയം വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. അതിലൂടെ അർജിക്കുന്ന പ്രകാശവും ചൈതന്യവും ആ ചികിത്സാ വഴികളെ പ്രകാശഭരിതമാക്കിക്കൊണ്ടിരുന്നു. ഒരു ചികിത്സാനുഭവം പങ്കുവയ്ക്കുന്നു. തമിഴ്നാട്ടിലെ സേലത്ത് നിന്ന് വന്ന രോഗി, 50 വയസ്സിനു താഴെ പ്രായം. അവരുടെ മകൻ അലോപ്പതി ഡോക്ടറാണ്. അന്നനാളത്തിൽ അർബുദമാണ് രോഗം. ഡോക്ടർ പി കെ വാര്യരാണ് ചികിത്സിക്കുന്നത്. ഒരു ദിവസം രാവിലെ റൗണ്ട്സിന് ചെന്നപ്പോൾ കാണാനിടയായത് വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ വിഷമിക്കുന്ന രോഗിയെയാണ്. അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകുവാനാണ് മകൻ ആഗ്രഹിക്കുന്നത്. വിവരം മറ്റ് ഡോക്ടർമാർ പി കെ വാര്യരെ അറിയിച്ചു. അദ്ദേഹം രോഗിയെ സന്ദർശിച്ചു, രോഗവിവരങ്ങൾ അന്വേഷിച്ചു, ചികിത്സ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രോഗി കുടിക്കാൻ വെള്ളം ചോദിച്ചു, വെള്ളം നൽകി. കുറച്ച് ദിവസം കൊണ്ട് വലിയ ആശ്വാസമാണ് അവർക്ക് ലഭിച്ചത്. ഒടുവിൽ ചികിത്സ കഴിഞ്ഞ് ഏറെ ആശ്വാസത്തോടെ തൈര് സാദവും കഴിച്ചിട്ടാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയത്. ഇങ്ങനെ എത്ര എത്ര രോഗികളും എത്ര എത്ര ചികിത്സാ അനുഭവങ്ങളും. ചികിത്സ തേടുന്ന ഓരോ രോഗിക്കും അദ്ദേഹവുമായി ഊഷ്മളമായൊരു വൈകാരിക ബന്ധം രൂപപ്പെട്ടിരുന്നു. ഒരു മുത്തച്ഛനെപ്പോലെ, വീട്ടിലെ മുതിർന്ന അംഗത്തെപ്പോലെ, വിഷമഘട്ടങ്ങളിൽ നല്ല ഉപദേശങ്ങൾ നൽകുന്ന ഗുരുനാഥനെ പോലെ. മാരകമായ അസുഖങ്ങൾ നേരിടുന്ന രോഗികളോട് ഹൃദയപൂർവമായ അനുതാപം അദ്ദേഹം പുലർത്തിപ്പോന്നു. ക്യാൻസർ രോഗം മൂലമാണ് പി കെ വാര്യരുടെ അമ്മ മരിച്ചത്. അമ്മ അനുഭവിച്ച വേദനകൾക്ക് മകൻ ദൃക്സാക്ഷിയാണ്. അതുകൊണ്ടുതന്നെ ക്യാൻസർ ബാധിതരായി ചികിത്സ തേടിയെത്തുന്നവരോട് അഗാധമായ സഹാനുഭൂതി അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. കണിശമായ കൃത്യനിഷ്ഠത പി കെ കൃഷ്ണവാര്യരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല സമയമെന്ന ബോധ്യം എപ്പോഴും പുലർത്തുന്നു. മീറ്റിങ്ങുകൾക്ക് കൃത്യസമയത്തിന് മുൻപ് എത്തിച്ചേരും. ആര്യവൈദ്യശാലയിലെ പ്രവർത്തികൾ ആരംഭിക്കുക രാവിലെ 8 മണിക്കാണ്. പക്ഷേ 7:30 തന്നെ അദ്ദേഹം തയ്യാറായിരിക്കും. ഡോക്ടർ പി കെ വാര്യർ എല്ലാവർക്കും കുട്ടിമ്മാനാണ്. തറവാട്ടിലെ മുതിർന്നവരും പ്രായമേറിയവരും കുട്ടികളുമെല്ലാം അദ്ദേഹത്തെ കുട്ടിമ്മാൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ പിന്നെ നാട്ടിലെ മുഴുവൻ പേർക്കും അദ്ദേഹം കുട്ടിമ്മാനായി മാറി. നാട്ടിലെ സാംസ്കാരിക സംരംഭങ്ങൾ, വായനശാലകൾ, കലാസമിതികൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സംഘാടകർക്കും അവയിൽ പങ്കാളികളാകുന്നവർക്കുമെല്ലാം അദ്ദേഹം സ്വന്തമായി മാറുകയായിരുന്നു. ഒരു നാട് മുഴുക്കെ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസവും സ്നേഹവും അനിതര സാധാരണമാണ്. ആയുർവേദത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനും വിദഗ്ധർ പങ്കെടുക്കുന്ന വേദികളിൽ അവതരിപ്പിക്കുന്നതിനും നടത്തിയ ആദ്യ പരിശ്രമങ്ങൾ ആരംഭിക്കുന്നത് ഡോക്ടർ പി കെ വാര്യരിലൂടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ഡോക്ടർ എം എ കൃഷ്ണൻകുട്ടി വാര്യരിലൂടെയുമാണ്. 1985 ഇറ്റലിയിലെ സാൻ മെരിനോവിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര വേദിയായിരുന്നു ഈ പ്രവർത്തനങ്ങളുടെ ആദ്യ ചുവടുവയ്പ്. റഷ്യ, സ്പെയിൻ, ഇംഗ്ലണ്ട്, USA, കാനഡ തുടങ്ങിയ നിരവധി രാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയും അഭിസംബോധന ചെയ്യുകയും വഴി സൃഷ്ടിച്ച ഭൂമികയിലാണ് ഇന്നത്തെ ആയുർവേദത്തിൻ്റെ രാജ്യാന്തര പ്രശസ്തി നിലനിൽക്കുന്നത്. ബഹുമുഖമായ കർമ്മമണ്ഡലങ്ങളാണ് ആയുർവേദത്തിനായി അദ്ദേഹം കണ്ടെത്തിയത്. ആര്യവൈദ്യശാല ഫാക്ടറിയുടെ നവീകരണം, സ്റ്റീം പ്ലാന്റ് ഉപയോഗിച്ച് ഔഷധ നിർമ്മാണം, ഓട്ടോമാറ്റിക് ഫില്ലിംഗ് സംവിധാനം, പ്രസിദ്ധീകരണ വിഭാഗം, ആയുർവേദ ഗവേഷണ സംവിധാനം, ഔഷധ സസ്യ ഗവേഷണ സ്ഥാപനം, ഡൽഹിയിലും തൃക്കാക്കരയിലും ആയുർവേദ ആശുപത്രികൾ, പുതിയ ഫാക്ടറികൾ, പി കെ വാര്യരിലൂടെ ആയുർവേദവും ആര്യവൈദ്യശാലയും പിന്നിട്ട പടവുകൾ നിരവധിയാണ്. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ചപ്പോഴും ഡോക്ടർ പി കെ വാര്യർ പറഞ്ഞത് ഇതാണ്, ഇതെല്ലാം ആയുർവേദത്തിന്, ആര്യവൈദ്യശാലയ്ക്ക്, അവിടുത്തെ ജീവനക്കാർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളാണ്. ഇതെല്ലാം ഏറ്റുവാങ്ങുക എന്ന നിയോഗം എന്നിലൂടെ നിറവേറ്റപ്പെടുന്നു എന്നു മാത്രം. ഡോക്ടർ പി കെ വാര്യർക്ക് പ്രണാമം.